അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി 2020 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ വർഷം. 24 മണിക്കൂർ തികയാതെ വന്നവർ, സമയം തള്ളി നീക്കാൻ കഷ്ടപ്പെട്ട വർഷം. ചക്കയും കപ്പയും ചക്കക്കുരുവുമൊക്കെ ആരോഗ്യത്തിൻ്റെ ഗുണകരമായ വസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ വർഷം. ഇങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ സമ്മാനിച്ചുകൊണ്ടാണ് 2020 യാത്ര പറയുന്നത്. സത്യത്തിൽ 2020 നമുക്കൊരു അനുഗ്രഹമായ വർഷമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് മുൻകരുതലുകൾ നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കല്യാണങ്ങളൊക്കെ വലിയ ആഘോഷങ്ങളിലും ആഭാസങ്ങളിലും നടത്തപ്പെടുന്നൊരു കാലഘട്ടത്തിൽ കൊറോണ വന്നതിന് ശേഷം കണ്ടത് പന്തലുപോലുമില്ലാത്ത, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു പന്തലിട്ട് കൊണ്ടുള്ള ലളിതമായ വിവാഹമായിരുന്നു. അതുപോലെ തന്നെ മാസത്തിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിനോദയാത്രകൾ സംഘടിപ്പിച്ച് ഒരുപാട് കാശ് കളയുന്ന ആളുകൾ, അവരൊക്കെ എവിടേക്ക് പോകണമെന്നറിയാതെ പ്രയാസപ്പെട്ടിരുന്ന വർഷം. ഇങ്ങനെ തുടങ്ങി ലളിതമായ ജീവിതം നമ്മെ പഠിപ്പിച്ച വർഷമാണ് 2020. അതുകൊണ്ട് തന്നെ ഈ കൊറോണ ഒരു അനുഗ്രഹമായി കാണുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാധാരണയായി നാം കൂടുതൽ സമ്പത്ത് ചെലവാക്കുന്ന റമദാൻ, അതും ഈ കൊറോണ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല, രണ്ട് പെരുന്നാളുകളും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമൊക്കെ ഈ കൊറോണ കാലത്ത് നാം എങ്ങനെയാണോ അതിജീവിച്ചത്, അതുപോലെ തന്നെ ലളിതമായി നമുക്ക് ഇനിയുള്ള വർഷങ്ങളിലും അതിജീവിക്കാനും അതൊക്കെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ വിവാഹപ്രായം ഉയർത്തുമെന്ന പേടിയിൽ ധാരാളം യുവതീ യുവാക്കൾക്ക് പെട്ടെന്ന് തന്നെ വിവാഹമെന്ന സ്വപ്നം പൂത്തുലഞ്ഞ വർഷം. ഒരിക്കലും മുഖം മറക്കാത്ത സ്ത്രീകൾ, ചെറുപ്പക്കാരികൾ, അവരൊക്കെ മാസ്ക് ധരിച്ച് നല്ല വൃത്തിയിൽ മുഖം മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ നിർബന്ധിതമായ വർഷം. NRCUM നടപ്പിലാക്കി മുസ്ലിങ്ങളെ, ന്യൂനപക്ഷത്തെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പേടിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരെ പ്രക്ഷോഭവും പ്രതിഷേധങ്ങളും ആളിക്കത്തിയ വർഷം. ഓൺലൈൻ വിദ്യാഭ്യാസം അരങ്ങുവാണ്. സ്കൂളും മദ്രസയും അതുപോലെ തന്നെ വഅളും പ്രഭാഷണവും മറ്റു ഖുർആൻ ക്ലാസ്സുകളുമെല്ലാം ഓൺലൈനിലൂടെ പഠിക്കാൻ അവസരം ലഭിച്ച ഒരു വർഷവും കൂടിയാണ് 2020. എന്നാൽ വിശ്വാസ മാനസങ്ങളിൽ സങ്കടത്തിൻ്റെ കരിനീയൽ വീത്തിയിട്ടാണ് 2020 കടന്നു പോകുന്നത്. പള്ളികളും ജുമാകളും മദ്രസകളും മറ്റ് നല്ല നല്ല കാര്യങ്ങളുമൊക്കെ ഇല്ലാതായ ഒരു വർഷം എന്നത് 2020 നമുക്ക് സങ്കടത്തോടു കൂടിയല്ലാതെ ഓർക്കാൻ സാധിക്കില്ല. സാധാരണയായി വർഷം അവസാനിച്ചാൽ അന്ന് രാത്രി മദ്യപിച്ച് ലക്കുകെട്ട് ഒരുപാട് ആഭാസങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ആഭാസങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ സാധാരണയായി ജനുവരി ആദ്യവാരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മദ്യത്തിൻ്റെ കണക്ക് വിറ്റഴിക്കൽ നോക്കുമ്പോൾ നെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന കണക്കുകളാണ് സാധാരണ പുറത്തു വരാനുള്ളത്. എന്നാൽ കൊറോണ എന്ന മഹാമാരി ലോകമാകം നാശങ്ങൾ വിധിച്ച് ഇപ്പോഴും അതിൻ്റെ പുതിയ വകഭേദങ്ങൾ മാറിക്കൊണ്ട് കടന്നു വരുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ജീവന് വില കൽപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഓരോ മാസം തീരുമ്പോഴും ഓരോ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിന്നിടുമ്പോൾ നാം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധവും തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായും കൊറോണയല്ല, ഏത് മഹാമാരി വന്നാലും നമുക്കൊന്നും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.